ഹായ് ഡിയർ ഫ്രണ്ട്സ്, ദ ലാംഗ്വേജ് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പൂണറിസം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാം. ദ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ന്യൂ കോളേജിലെ പ്രൊഫസറായിരുന്ന WE സ്പൂണർ, അദ്ദേഹം ഹിസ്റ്ററിയുടെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വാക്കുകൾ തിരിച്ചും മറിച്ചും പറയുന്ന ഒരു വൈകല്യമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോൾ രണ്ട് വാക്കുകൾ സംസാരിക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും ആദ്യത്തെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സംസാര വൈകല്യം. അദ്ദേഹം ആ വൈകല്യത്തെ ആസ്വദിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഇങ്ങനെ അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഇംഗ്ലീഷുകാർ ഒരു പേരിട്ടു. അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് സ്പൂണറിസം. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു സ്പൂണർ. ഇന്ന് ഒരുപാട് ഹ്യൂമറിസ്റ്റുകൾ, കൊമേഡിയൻസ് അവരുടെ വാക്കുകളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് അതല്ലെങ്കിൽ നാച്ചുറലി അവർ ഉപയോഗിച്ച് വരുന്നുണ്ട്. മലയാളത്തിലും ഒട്ടധികം ഇങ്ങനത്തെ വാക്കുകളുണ്ട്. മറിച്ചു ചൊല്ലൽ എന്നാണ് മലയാളത്തിൽ ഇതിൻ്റെ ഒരു പ്രയോഗം. അതിനെയും ആളുകൾ തമാശ രൂപത്തിൽ പറയാറുണ്ട്, ചൊറിച്ചു മല്ലൽ. ഏതായിരുന്നാലും സ്പൂണർ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരിക്കൽ വൈകി എത്തിയ ഒരു കുട്ടിയോട് പറഞ്ഞത്രേ, ഹിസ്റ്ററിയുടെ ക്ലാസ്സാണെന്ന് ഓർമ്മ വേണം, യു ഹിസ്ഡ് മൈ മിസ്റ്ററി ക്ലാസ്. പറയേണ്ടത് ഇങ്ങനെയായിരുന്നു, യു മിസ്ഡ് മൈ ഹിസ്റ്ററി ക്ലാസ്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു സ്പൂണറിസത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ഇങ്ങനെ വൈകല്യമുള്ള കുട്ടികൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ച് അതിന് വേണ്ട നടപടികളും ചികിത്സാരീതികളും ഒക്കെയുണ്ട്. പക്ഷേ കൊമേഡിയന്മാർ മനഃപൂർവ്വം ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവർ വരുത്താറുണ്ട്. മലയാളത്തിൽ പറയാനിത്തിരി മടിക്കും എന്നതിന് പകരമായിട്ട് മറയാനിത്തിരി പഠിക്കും എന്ന് പറയാറുണ്ട്. മുഖം നത്തുപോലെ എന്ന് പറയും, നഖം മുത്തുപോലെ എന്നതിന് പകരമായിട്ട്. ബച്ചൻ്റെ അനിയൻ എന്ന് പറയേണ്ടിടത്ത് അച്ഛൻ്റെ ബനിയൻ എന്നൊക്കെ പറയും. ഇതെല്ലാം മലയാളത്തിലെ രസകരമായ മറിച്ചു ചൊല്ലലുകളാണ്, അഥവാ ചൊറിച്ചു മല്ലലുകളാണ്. ഭാഷ രസകരമാണ്, ഭാഷ സിമ്പിളാണ്, അതോടൊപ്പം നമ്മുടെ കയ്യിൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ആളുകളെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും നമുക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് കഴിയും. ഏതായിരുന്നാലും സ്പൂണറിസം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.